ഇനി മറ്റു വാർത്തകളിലേക്ക് കടക്കുമ്പോൾ തലസ്ഥാനത്ത് വീണ്ടും യുവതിക്ക് നേരെ ആക്രമണം. തുമ്പയിൽ അസം സ്വദേശിനിക്ക് നേരെയാണ് ലൈംഗിക അതിക്രമം ഉണ്ടായത്. ദിവി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഈ തലസ്ഥാനത്ത് ഇത്തരത്തിൽ നടക്കുന്ന അതിക്രമങ്ങൾ അത് തുടർക്കഥയാകുന്നു, അതിലേക്ക് മറ്റൊരു ആക്രമണത്തിന്റെ കേസ് കൂടി, പരാതി കൂടി വരുന്നു, വാർത്ത കൂടി വരുന്നു, എങ്ങനെയാണ് ഈ സംഭവം നടന്നത്? അറിയാം, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം. കഴക്കൂട്ടത്താണ്, കുളത്തൂരാണ് ഈ സംഭവം നടന്നത്. സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരിയായ ആസാം സ്വദേശി രാത്രി ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. ഈ സമയത്താണ് ഇവർക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. ബൈക്കിലെത്തിയ യുവാവ് ഇവരെ കടന്നു പിടിക്കുകയായിരുന്നു. തുടർന്ന് യുവതി ബഹളമുണ്ടാക്കിയ സമയം ഈ യുവാവ് യുവതിയെ സമീപത്തെ ഓടയിലേക്ക് തള്ളിയിടുകയും ചെയ്തു. ഇവർക്ക് ചെറിയ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹളം കേട്ട് നാട്ടുകാർ ഓടിക്കൂടുകയായിരുന്നു. യുവാവിനെ സ്ഥലത്തുനിന്ന് തന്നെ തുമ്പ പോലീസ് പിടികൂടുകയും ചെയ്തു. മേനംകുളം സ്വദേശി അനീഷാണ് പിടിയിലായിട്ടുള്ളത്. 25 വയസ്സാണ് ഇയാൾ. മാത്രമാണ് ഈ അതിക്രമത്തിന് പിന്നിലെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഇയാൾ ഇരുചക്ര വാഹനത്തിലെത്തുകയും യുവതിയെ ആക്രമിക്കുകയുമായിരുന്നു. അരി പറഞ്ഞതുപോലെ തന്നെ സമീപകാലത്ത് തിരുവനന്തപുരം നഗരത്തിൽ പലയിടങ്ങളിലായി യുവതികൾക്ക് നേരെ അക്രമം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് ഇടയ്ക്കൊരു ശമനമുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും കുളത്തൂരിൽ അസം സ്വദേശിക്ക് നേരെ അതിക്രമം ഉണ്ടായിരിക്കുന്നത്. അരിയ, വിവി വിനോദാണ് വിവരങ്ങൾ നൽകുന്നത്. വിനോദ, ഇതിപ്പോൾ മനസ്സിലാക്കുന്നത് ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അതിക്രമം ഈ അസം സ്വദേശി നേരിട്ടത്. അപ്പോൾ അധികം രാത്രി വൈകിയുള്ള ഒരു സമയമൊന്നും അല്ലായിരുന്നു. ആളുകളൊക്കെ തന്നെയും സജീവമായി നിരത്തിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു അതിക്രമം നടന്നിട്ടുള്ളത്, അല്ലേ? തീർച്ചയായും, നമ്മൾ സാറ്റലൈറ്റ് നഗരം എന്ന് പറയുന്ന കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്തോട് വളരെ ചേർന്ന സ്ഥലമാണ് കുളത്തൂർ. രാത്രിയും പകലുമൊക്കെയും വലിയ തിരക്കുള്ള സ്ഥലമാണ്. ടെക്നോ പാർക്കും ടെക്നോസിറ്റിയും ഉൾപ്പെടെ ഇൻഫോസിസ് ഉൾപ്പെടെ ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ജനത്തിരക്കും ആളുകളുടെ ഒരു സാന്നിധ്യവും ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടായിരുന്നത്. യുവതി നടന്നു പോയ വഴി അവിടെ വലിയ തരത്തിൽ ആളുകൾ ഇല്ലായിരുന്നു. രാത്രി സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു ഈ സംഭവം നടന്നത്. പിന്തുടർന്നെത്തി ആക്രമിച്ചു എന്നാണ് പോലീസ് കരുതുന്നത്. മറ്റ് കേസുകളിൽ നിന്നും ഈ പ്രതി ഉൾപ്പെട്ടിട്ടുള്ളതായി എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടില്ല. 25 വയസ്സാണ്. ഇരുചക്ര വാഹനത്തിലാണ് എത്തിയത്. ബൈക്കിലെത്തി യുവതിയെ കടന്നു പിടിക്കുകയായിരുന്നു. അപ്പോൾ അവർ അത് ചെറുത്തു. ഈ ചെറുത്ത സമയത്താണ് അവരെ സമീപത്തെ ഓടയിലേക്ക് പിടിച്ചു തള്ളിയത്. നിസ്സാര പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഈ അക്രമിയെ പിടികൂടുകയും ചെയ്തു. മേനംകുളം സ്വദേശി അനീഷാണ് പിടിയിലായിട്ടുള്ളത്. ഇയാളിപ്പോൾ തുമ്പ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഈ വളരെ അധികം തിരക്കുള്ള ഒരു സ്ഥലം തന്നെയാണ് കഴക്കൂട്ടം. കുളത്തൂർ ഭാഗം, തുമ്പ എന്ന ആ പ്രദേശമൊക്കെയും ഇപ്പോൾ വലിയ തോതിൽ ഐ ടി പാർക്കുകളൊക്കെയും വന്ന ശേഷം വലിയ തോതിൽ ജനത്തിരക്കുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ സാന്നിധ്യം പലപ്പോഴും ഉണ്ടാകും. പക്ഷേ ഈ പുറത്തു നിന്നിങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള സ്ത്രീകൾ വന്നു താമസിക്കുന്ന സ്ഥലം കൂടിയാണ്. മറ്റ് ഇടങ്ങളിൽ നിന്ന് ഇവിടെ ജോലി തേടി എത്തുകയും അവരൊക്കെയും വാടകയ്ക്കും മറ്റും താമസിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ തന്നെ താമസിക്കുന്ന ഒരാളാണ് ഈ അസം സ്വദേശിയും. ഇവർ ഇന്നലെ സൂപ്പർ മാർക്കറ്റിലെ ജോലി കഴിഞ്ഞ് തിരികെ അവരുടെ താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു ഈ അവർക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. ശരി, വിവി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തലസ്ഥാനത്ത് ഇത്തരത്തിൽ യുവതികൾ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണ പരമ്പര എന്ന് തന്നെ പറയാം. അതിലേക്ക് ഒരു കേസ് കൂടി ചേർക്കപ്പെട്ടിരിക്കുന്നു.